ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എൽ പി യു പി സിലബസിലെ മലയാളം എസ് ഇ ആർ ടി ടെക്സ്റ്റിൽ നിന്നുള്ള പിരിച്ചെഴുത്ത് ഭാഗങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ 5 മുതൽ 8 ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഇനി 9-ലെയും 10-ലെയും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പിരിച്ചെഴുത്ത് പദങ്ങളുടെ വിഗ്രഹിക്കലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാരുതയൊന്നി എന്നതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? ചാരുത അധികം ഒന്നി. വാർമതി ഒഴുക്കുന്ന. ദിങ്മുഖം എങ്ങനെ എഴുതും? ദിക്ക് പ്ലസ് മുഖം. നിത്യവും അത്യനർഘമായിടും എങ്ങനെ എഴുതാം? പാടി അധികം പാടി. ചില്ലക്കൈ എങ്ങനെ എഴുതാം? ചില്ലക്കൈ. കുളിച്ചെത്തിടും. അവിടെ തന്നെ. പകർത്തി കഴിയുമ്പോൾ എങ്ങനെ എഴുതാം? തത്തുല്യമായ എന്നെഴുതുമ്പോൾ തത് പ്ലസ് തുല്യമായ. സ്ഥിരത ഇല്ല. നദി ഉടെ. കൊടുക്കുക ആണ്. അടിസ്ഥാനം ഇല്ലാതാകുക. പര്യാപ്തമായിരിക്കാം. അസുലഭം ആണ്. ജന്മം എടുക്കുക. ഫലവത്തായി. തീരത്തിരുന്നു. നീട്ടിയതേയുള്ളൂ. ചെവി ഓർത്തു. ഇനി ഇപ്പോൾ. കൂട്ടുകാരുടെ ഇടയിലെ. വല്ലപ്പോഴും ഒക്കെയുള്ള. അർത്ഥമൊന്നുമില്ല. കൗതുകം ഉണർത്തിയ. പൂവിതൾ. തന്നില്ലേ. തന്നില്ലേ എന്നത് പിരിച്ചെഴുതുമ്പോൾ തന്നു ഇല്ലേ. നേർത്തിരുന്നു. അടക്കി പിടിച്ചാം. പോയി കഴിഞ്ഞാൽ. പച്ചത്തട്ടുള്ള. തകരപ്പെട്ടി. വെറുതെ ആയില്ല. കൊഴിയാതെ ഉണ്ണികൾ. മുതിർന്നേയുള്ളൂ. നിക്ഷേപം ഓരോന്നും. ആയിരം അണ്ണാർ കണ്ണന്മാർ. എല്ലാം എങ്ങനെ എഴുതാം? എല്ലാം. വസന്തത്തോടും അർത്ഥിക്കയായി. വഴിപ്പണി. വിരിയിൽ അധികം പതിഞ്ഞു. അയൽപാത. പഠിപ്പിച്ചത് അതിനെ ചൂണ്ടി. ചുഴന്നൂതി. എങ്ങനെയതും? ചുഴന്ന് ഊതി. വേറെ എന്തുള്ളൂ. പുരികം ഉയർന്നു. വെള്ളം ഒഴിക്കുക. വേവലാതി ഉണ്ടാക്കുന്ന. ചിതറിക്കിടക്കുന്ന. കരുത്തണിഞ്ഞ്. മണിയടിച്ചു. മാറ്റമുണ്ടാകയാൽ. ഈയിടെ എങ്ങാൻ. ആജ്ഞയനുസരിച്ച്. ബഹളത്തിനിടയ്ക്ക്. കരയ്ക്കിറങ്ങി. കഴിഞ്ഞിട്ടാണ്. തിക്കി തിരക്കി. വാങ്ങി കുടിച്ച്. നീ അണിയാറുള്ള. പൂട്ടിയിരുന്നു. കേഴുക ആണ്. പണിയെടുക്കുക. ഒരോർമ്മ. നറുക്ക് ഒന്ന്. പിണങ്ങിക്കിടക്കുക.
കിടക്കുക. മധുവിധു ചിത്രങ്ങൾ എങ്ങനെ എഴുതാം? മധുവിധു, മധുവിധു ഒരുമിച്ച് എഴുതാം. പിന്നെ ചിത്രങ്ങൾ. പത്രക്കുറിപ്പ്, പത്രക്കുറിപ്പ്. തിരക്കാർന്ന, തിരക്ക് ആർന്ന. ദൈന്യവും, ദൈന്യം ഉം. ദൈന്യവും എന്നെങ്ങനെ എഴുതും? ദൈന്യം അധികം ഉം. നഗരത്തിൽ, നഗരം ഇൽ. നഗരം ഇൽ ആണ് നഗരത്തിൽ. ശ്രദ്ധിക്കുക, നഗരത്തിൽ എന്നെഴുതുമ്പോൾ നഗരം അധികം ഇല്ല. മരീചികയല്ല, മരീചിക അല്ല. എവിടെയെല്ലാം, എവിടെ എല്ലാം. ശേഷിയില്ലായ്മ, ശേഷി ഇല്ലായ്മ. കൊടുങ്കാറ്റ്, കൊടും കാറ്റ്. വെള്ളവും, വെള്ളം ഉം. ഈ കൊടുങ്കാറ്റൊക്കെ രണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്കിലായി നമ്മൾ കാണുന്നു അല്ലേ. പാറ പിളർപ്പ്, പാറ പിളർപ്പ്. തല്ലിച്ചിതറുന്ന, തല്ലി ചിതറുന്ന. ജലപ്പരപ്പ്, ജലപ്പരപ്പ്. ചാടിക്കുളിച്ചു, ചാടിക്കുളിച്ചു. പരന്നൊഴുകി, പരന്ന് ഒഴുകി. നുരച്ചിരമ്പി, നുരച്ച് ഇരമ്പി. അവനറിയാമായിരുന്നു, അവന് അറിയാമായിരുന്നു. വരികയായിരുന്നു, വരിക ആയിരുന്നു. ഓർമ്മയില്ലല്ലോ, ഓർമ്മ ഇല്ലല്ലോ. വിധവയായ, വിധവ ആയ. നിത്യവും, നിത്യം ഉം. കത്തെഴുതാൻ, കത്ത് എഴുതാൻ. അവനറിയാം, അവന് അറിയാം. കാത്തിരിക്കുക, കാത്ത് ഇരിക്കുക. ചുക്കി ചുളിഞ്ഞ, ചുക്കി ചുളിഞ്ഞ. കീറിപ്പൊളിഞ്ഞ, കീറി പൊളിഞ്ഞ. പള്ളിക്കുളം, പള്ളി കുളം. ചന്തപ്പുര, ചന്തപ്പുര. ചന്ദനത്തിരി, ചന്ദന തിരി. വെള്ളത്തുണി, വെള്ള തുണി. ചൂണ്ടിക്കാണിച്ചു, ചൂണ്ടിക്കാണിച്ചു. കണ്ണീർത്തുള്ളി, കണ്ണീർ തുള്ളി. താളവും, താളം ഉം. മുളങ്കാട്, മുളം കാട്. മൃഗത്തിൻ്റെ, മൃഗം ഇൻ്റെ. മൃഗത്തിൻ്റെ, മൃഗത്തിൻ്റെ എഴുതുമ്പോൾ മൃഗം ഇൻ്റെ. കോരിയെടുത്തു, കോരി എടുത്തു. താങ്ങിയെടുത്തു, താങ്ങി എടുത്തു. അവിടെ അപ്പോൾ, അവിടെ അപ്പോൾ എങ്ങനെ എഴുതും? അവിടെ അപ്പോൾ. അകത്തേക്ക് എടുക്കുന്നു, അകത്തേക്ക് എടുക്കുന്നു. വലിയതായിരുന്നു, വലിയത് ആയിരുന്നു. കാതരയായി, കാതര ആയി. വൃത്തിയാക്കി കഴിഞ്ഞു, വൃത്തിയാക്കി കഴിഞ്ഞു. തുണിത്തുണ്ട്, തുണിത്തുണ്ട്. നീങ്ങിത്തുടങ്ങി, നീങ്ങി തുടങ്ങി. വീടടുക്കുംതോറും, വീട് അടുക്കുംതോറും. അടുത്തെവിടെയോ, അടുത്ത് എവിടെയോ. ധൃതിയുണ്ടോ, ധൃതി ഉണ്ടോ. വെള്ളത്തിൽ, വെള്ളം ഇല്ല. മെല്ലെ തിരിഞ്ഞ്, മെല്ലെ തിരിഞ്ഞ്. കണ്ണുയർത്തി, കണ്ണ് ഉയർത്തി. തൊണ്ടയിടറി, തൊണ്ട ഇടറി. കൈയെടുത്ത്, കൈ അധികം എടുത്ത്. ദൃഷ്ടിയുയർത്തി, ദൃഷ്ടി അധികം ഉയർത്തി. കുത്തി ഇളക്കി, കുത്തി അധികം ഇളക്കി. തേങ്ങി, 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 തേങ്ങി. നിഴൽപ്പാടുകൾ, നിഴൽപ്പാടുകൾ. വട്ടക്കണ്ണുള്ള, സോറി, വട്ടക്കണ്ണുകൾ, വട്ടക്കണ്ണുകൾ. അക്കുടുംബം, ആ കുടുംബമാണ് അക്കുടുംബം. എങ്ങനെയതും അക്കുടുംബം എന്നത് ആ കുടുംബം, അക്കുടുംബം. തീതൈലം എന്നെഴുതുമ്പോൾ തീ തൈലം. കണ്ണീർക്കണം എന്നെഴുതുമ്പോൾ കണ്ണീർ കണം. ശബ്ദവും, ശബ്ദം ഉം. അനക്കറിഞ്ഞൂടാ എന്നെഴുതുന്നതും അനക്ക് അറിഞ്ഞൂടാ. പറഞ്ഞതൊക്കെ, പറഞ്ഞത് ഒക്കെ. ചൂടുണ്ടായിരിക്കണം, ചൂട് ഉണ്ടായിരിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കണ്ടില്ല. അകത്തെങ്ങും, അകത്ത് എങ്ങും. ഹൃദയത്തിൽ, ഹൃദയം ഇല്ല ഹൃദയത്തിൽ. ഹൃദയം ഇല്ല ഹൃദയത്തിൽ. വാസ്തവത്തിൽ, വാസ്തവം ഇല്ല വാസ്തവത്തിൽ. പ്രണയത്തെ, പ്രണയം എ ആണ് പ്രണയത്തെ. ഓർത്തിരിക്കുക, പ്രണയം എ, പ്രണയത്തെ. മത്സരവും, മത്സരം ഉം ആണ് മത്സരവും. ഉന്മാദത്തിൽ, ഉന്മാദം ഇല്ലാണ് ഉന്മാദത്തിൽ. ഉന്മാദത്തിൽ എന്നെഴുതുമ്പോൾ ഉന്മാദം ഇല്ല. ആനയുള്ള, ആന ഉള്ള. കൊതിയാണ്, കൊതി ആണ്. ഗുരുവാണ്, ഗുരു ആണ്. ഇക്കാര്യം, ഈ കാര്യമാണ് ഇക്കാര്യമായി മാറുന്നത് കേട്ടോ. ഈ കാര്യം എന്നത് ഇക്കാര്യമായി മാറും. പ്രണയത്തെ പോലെ, പ്രണയത്തെ പോലെ. പാപ്പരായി തീരും, പാപ്പരായി തീരും. പാർത്തിരുന്ന്, പാർത്ത് ഇരുന്ന്. ആർഭാടത്തിനെതിരായി, ആർഭാടത്തിനെതിരായ. ആർഭാടത്തിന് എതിരായ. അദ്ദീപം, ആ ദീപമാണ് അദ്ദീപം. ആ ദീപം, അദ്ദീപം. സ്ഥാനത്തെ, സ്ഥാനം ഏ സ്ഥാനത്തെ. മാധ്യാനവും, മധ്യാനം അധികം ഉം. അകറ്റി ഈശൻ, അകറ്റി ഈശൻ. ദീപപ്രഭയ അത്ര വേണം, ദീപപ്രഭയത്ര വേണം. ദീപപ്രഭ അത്ര വേണം. ത്വരയാർന്ന്, ത്വര ആർന്ന്. കത്തിപ്പതിനന്തിയായാൽ എന്നത് എങ്ങനെ എഴുതും? കത്തിപ്പതിന് അന്തിയായാൽ. തിരിയിൽ കൊളുത്താൻ, തിരിയിൽ കൊളുത്താൻ. സൃഷ്ടിയിൽപ്പെട്ട, സൃഷ്ടിയിൽ പെട്ട. മഹി എന്ന്, മഹി എന്ന്. ദൂരെ എങ്ങോ, ദൂരെ എങ്ങോ. വരേണ്ടതല്ലേ, വരേണ്ടത് അല്ലേ. അതായിരിക്കാം, അത് ആയിരിക്കാം.
നോക്കി കാണണം, നോക്കി അധികം കാണണം, നോക്കി കാണണം. പിന്നെ 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 പിന്നെ. ജോലി തിരക്ക്, ജോലി തിരക്ക്. അക്കാലത്തിൻ്റെ, ആ കാലത്തിൻ്റെ. ലാളിത്യവും, ലാളിത്യം അധികവും ലാളിത്യവും. വാർഷികത്തിൽ, വാർഷികം ഇല്ല. അന്നമ്മയെ പോലെ, എങ്ങനെ ഇതും അന്നമ്മയെ പോലെ. അക്കാര്യത്തിൽ, അക്കാര്യം ഇല്ല. തോന്നുകയില്ല, തോന്നുക ഇല്ല. വരികയാണെങ്കിൽ, വരിക ആണെങ്കിൽ. നേടിയെടുക്കുക, നേടിയെടുക്കുക. അങ്ങനെയുണ്ടായ, അങ്ങനെ ഉണ്ടായ. കഴിയില്ലെന്നാണ്, കഴിയില്ല എന്നാണ്. ചെന്നെത്തിയ, ചെന്ന് എത്തിയ. തിരിച്ചറിഞ്ഞു, തിരിച്ച് അറിഞ്ഞു. എന്നെനിക്ക്, എന്ന് എനിക്ക്. ചെവി ഓർത്തു, ചെവി ഓർത്തു. സദുദ്യമം, സദ് ഉദ്യമം. സദുദ്യമം എന്നെങ്ങനെ എഴുതും? സദ് ഉദ്യമം. സദ് അധികം ഉദ്യമമാണ് സദുദ്യമം. മോഹത്തെ, മോഹം എ. അന്തസ്സായിരുന്നു, അന്തസ് ആയിരുന്നു. സാമർത്ഥ്യവും, സാമർത്ഥ്യം അധികം ഉം സാമർത്ഥ്യവും. പണ്ടത്തെ, പണ്ട് എ പണ്ടത്തെ. താണ്ടി താണ്ടി, താണ്ടി താണ്ടി. കരൾ കാമ്പ്, കരൾ അധികം കാമ്പ്, കരൾ കാമ്പ്. താമരക്കുളം, താമര കുളമാണ് താമരക്കുളം. ആനക്കാട്ടിൽ, ആന സോറി ആനക്കൊട്ടിൽ എന്നെങ്ങനെ ഇതും ആന കൊട്ടിൽ. അമർത്തി പിടിച്ചു, അമർത്തി പിടിച്ചു. കഥയറിയാതെ എങ്ങനെ ഇതാം? കഥ അറിയാതെ. വണ്ടിക്കാള എങ്ങനെ ഇതും? വണ്ടി കാള, വണ്ടിക്കാള. മിണ്ടുകില്ലെന്നും, മിണ്ടുകില്ല ഒന്നും. മിണ്ടുകില്ലൊന്നും എങ്ങനെ ഇതാം? മിണ്ടുകില്ല ഒന്നും. ചലിക്കുന്നത് ആ വിധം, ചലിക്കുന്നത് ആ വിധം. ചലിക്കുന്നത് ആ വിധം. ഒട്ടേറെ പൂർവമായി, ഒട്ടേറെ അപൂർവമായി. ഒട്ടേറെ അപൂർവമായി എന്ന് എഴുതുമ്പോൾ ഒട്ടേറെ അധികം അപൂർവമായി. ചാരിയിരുന്നു, ചാരി ഇരുന്നു. ഗുഹകളെ, ഗുഹകളെ അലറും എങ്ങനെ ഇതാം? ഗുഹകളെ അലറും. ഇങ്ങനെയൊക്കെ, ഇങ്ങനെ ഒക്കെ. കുടയെടുക്കൽ, കുട എടുക്കൽ. വീടൊന്നും, വീട് ഒന്നും. വലിച്ചെടുത്ത പോലെ, വലിച്ച് എടുത്ത പോലെ. കൊടുത്ത് അയക്കുക, കൊടുത്ത് അയക്കുക. ദേശാടകയാണ്, ദേശാടക ആണ്. വെട്ടി തിളക്കുക, വെട്ടി തിളങ്ങി. വെട്ടി തിളങ്ങി എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വെട്ടി തിളങ്ങി. സാക്ഷി തെളിവ്, സാക്ഷി തെളിവ്. ഉയരത്തിൽ, ഉയരം ഇല്ല ഉയരത്തിൽ. ഉയരം ഇൽ ഉയരത്തിൽ. മുഖത്തെ, മുഖം എ മുഖത്തെ. നോട്ടവും, നോട്ടം ഉം നോട്ടവും. നൽകിപ്പോരുന്ന, നൽകിപ്പോരുന്ന. മാറിക്കിട്ടി, മാറിക്കിട്ടി. ഭൂതത്തെ പോലെ, ഭൂതത്തെ പോലെ. വാങ്ങിക്കൊടുക്കാം, വാങ്ങിക്കൊടുക്കാം. കുട്ടിയെ പോലെ, കുട്ടിയെ പോലെ. ശാരീരികവും, ശാരീരികം ഉം. പുസ്തകത്തിൽ, പുസ്തകം ഇൽ. ആഴത്തിൽ, ആഴം ഇൽ. മോഹവും, മോഹം ഉം അല്ലേ. അപ്പോൾ എസ് സി ആർ ടി 10-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സും കൂടുതൽ വാക്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പഴങ്കൂട്, ഈ പഴങ്കൂട്. മിഴിനീർ ചവർപ്പ്, മിഴിനീർ ചവർപ്പ്. ഉറക്കെ ചിരിച്ചു, ഉറക്കെ ചിരിച്ചു. സഖി അരികത്ത്, സഖി അരികത്ത്. മിഴിയിണ, മിഴിയിണ. മറഞ്ഞിരിക്കാം, മറഞ്ഞ് ഇരിക്കാം. ചേൽക്കണ്ണി, ചേൽക്കണ്ണി. പാൽക്കുഴ, പാൽക്കുഴ. മുളയേണി, മുള ഏണി. ഇലക്കുമ്പിൽ, ഇലാകുമ്പിൽ. മധുരക്കനികൾ, മധുരക്കനികൾ. കേരളക്കര, കേരളക്കര. കത്തിജ്വലിച്ച, കത്തി ജ്വലിച്ച. കേരളത്തിൽ, കേരളം ഇല്ല. ധിക്കാരത്തെ, ധിക്കാരം എ. ഭാരതത്തിൻ്റെ, ഭാരതം ഇൻ്റെ. തിരിച്ചറിയേണ്ട, തിരിച്ച് അറിയേണ്ട. ഇപ്പോൾ ഇനി എല്ലാം ഒന്നും നോക്കണമെന്നില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇല്ല് വരുമ്പോൾ, താ എത്തിൽ എന്ന് വരുമ്പോൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, നമ്മുടെ കേരളത്തിൽ എന്ന് വരുമ്പോൾ എന്താണ് നമ്മൾ എഴുതുമ്പോൾ? കേരളം ഇല്ല. അപ്പോൾ ഒരു വാക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് തിൽ എന്ന് വരികയാണെങ്കിൽ ഇല്ല് എന്നാക്കി മാറ്റാം. മെയിൻ പദവും പിന്നെ അതിൻ്റെ കൂടെ ഇല്ലാക്കി മാറ്റാം. പിന്നെ ഒരു വാക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് തേ എന്നാണ് വരുന്നതെങ്കിൽ, ധിക്കാരത്തെ കണ്ടോ, തേ ആണ് വരുന്നതെങ്കിൽ, അപ്പുറത്ത് നമ്മൾ ആ വാക്ക് മെയിൻ പദവും ധിക്കാരം എന്ന മെയിൻ പദവും അതിന് ശേഷം എ എന്ന സ്വരാക്ഷരവും ചേർക്കുക. ഇനി ഭാരതത്തിൻ്റെ, ഇൻ്റെ എന്നാണ് വരുന്നത് എങ്കിൽ ഭാരതം മെയിൻ പദവും പിന്നെ അതിൻ്റെ കൂടെ ഇൻ്റെ എന്നും ചേർക്കാം. അപ്പോൾ ഇല്ല് എ ഇൻ്റെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു വാക്ക് വരുമ്പോൾ
അതിനെ നമ്മൾ വിഗ്രഹിച്ച് എഴുതുന്ന സമയത്ത് ഇരട്ടിപ്പ് വരുന്നില്ല എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ട കാര്യം കേട്ടോ. ഇപ്പോൾ ഇനി നോക്കൂ, തിരുവെഴുത്ത് എന്നത് തിരു എഴുത്ത്, അവിടെ വേ പോയിട്ട് എ ആണ് വന്നത് എന്ന് ഓർക്കുക. അതുപോലെ മലയോരം എന്ന ഭാഗത്ത് നോക്കൂ, ഓ യോരം എന്നത് മാറിയിട്ട് ഓരം എന്നായി മാറിയിട്ടുണ്ട്. ഉണ്മ എന്നത് മാറ്റി എഴുതുമ്പോൾ ഉള്ള് അധികം മാ എന്നായി. ശരിയല്ലെന്ന് എന്ന് മാറ്റി എഴുതുമ്പോൾ ശരി അല്ലെന്നായി മാറി. ഇക്കാലം ഈ അധികം കാലമാണ് ഇക്കാലം എന്ന് പറയുന്നത്. ലക്ഷ്യമെങ്ങ് അറിയാതെ എന്ന് പറയുമ്പോൾ ലക്ഷ്യം എങ്ങ് അറിയാതെ. കഷണ്ടി തലയൻ എന്നത് എങ്ങനെ എഴുതും, കഷണ്ടി തലയൻ. അവിടെ നോക്കൂ, താ ഇരട്ടിച്ചിട്ടില്ല. കഷണ്ടി തലയൻ എന്ന് എഴുതുമ്പോൾ താ ഇരട്ടിപ്പാണ് വന്നിരിക്കുന്നത്. എന്നാൽ അത് വിഗ്രഹിച്ച് എഴുതുമ്പോഴെന്താണ്, ഒറ്റ തായാണ് വന്നിരിക്കുന്നത്, കഷണ്ടി തലയൻ എന്നേ വന്നിട്ടുള്ളൂ. അയാൾക്ക് അത്യാവശ്യമില്ല എന്നത് എങ്ങനെ എഴുതാം, അയാൾക്ക് അത്യാവശ്യമില്ല. നിൽക്കുകയില്ല, നിൽക്കുക ഇല്ല, എത്തിയപ്പോൾ എത്തി അപ്പോൾ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നോക്കാം, ബാക്കി എല്ലാം എങ്ങനെ എഴുതും, ബാക്കി എല്ലാം. അവിടെ എത്തി, അവിടെ എത്തി. വാങ്ങിയവരുടെ എല്ലാം എങ്ങനെ എഴുതാം, വാങ്ങിയവരുടെ എല്ലാം. ഓടുകയാണ്, ഓടുക ആണ്. കാത്തിരിക്കുക, കാത്ത് ഇരിക്കുക. പുറത്തെടുത്തു, പുറത്ത് എടുത്തു. ഫലിച്ചില്ലെങ്കിലും, ഫലിച്ച് ഇല്ലെങ്കിലും. അപ്പോൾ നമുക്ക് തിരിച്ചയക്കാം, നോക്കൂ, തിരിച്ചയക്കാം എന്നെങ്ങനെ എഴുതാം, തിരിച്ച് അയക്കാം. കുത്തി പിളർന്നു, കുത്തി പിളർന്നു. നിലാവിൻ്റെ ഇടയിൽ, നിലാവിൻ്റെ അടിയിൽ. ചവിട്ടി അരച്ചു, ചവിട്ടി അരച്ചു. തിരുവോണം, തിരു ഓണം. അത് ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. തിരുവോണം എന്നത് തിരു ഓണം എന്നത് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ് ശരിക്കും വിഗ്രഹിച്ചെഴുത്ത് എന്ന ഒരു ചോദ്യം നമ്മുടെ എൽ പി യു പിയിലും നല്ല എല്ലാത്തിലും വരുമ്പോഴും അതൊരു സിമ്പിൾ വേർഡ്സ് ആയിരിക്കും, പക്ഷേ ഒരശ്രദ്ധ കൊണ്ട് മാത്രം തെറ്റാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ചവിട്ടി അരച്ചു എന്നെങ്ങനെ എഴുതാം, ചവിട്ടി അരച്ചു. തിരുവോണം, തിരു ഓണം. ആതിര എത്തും, ആതിര എത്തും. നോവിത്തിരി, നോവ് ഇത്തിരി. നമുക്കിക്കുറി, നമുക്ക് ഇക്കുറി. തേരിൽ കരേറിയ, തേരിൽ കരേറിയ. ചേവിടത്താരിണ, ചേവടി താരിണ. ചേവടി താരിണ എന്ന് ചേവടി താരിണ. ഇതൊക്കെ കവിതയിലെ വാക്യങ്ങളാണ് കേട്ടോ. കൺമുനയായൊരു, കൺമുന ആയൊരു. മണ്ടി അണഞ്ഞു, മണ്ടി അണഞ്ഞു. പിന്നെ എഴുന്നേറ്റു, പിന്നെ എഴുന്നേറ്റു. ധൂളി എഴുന്ന, ധൂളി എഴുന്ന. പൂണ്ടങ്ങു, പൂണ്ട് അങ്ങ്. ഉല്ലസിച്ചാനന്ദം, ഉല്ലസിച്ച് ആനന്ദം. വന്നിങ്ങു, വന്ന് ഇങ്ങു. മന്ദിരത്തിൽ, മന്ദിരം ഇല്ല. തണുപ്പാകുമ്പോൾ, തണുപ്പ് ആകുമ്പോൾ. മുറിച്ചെടുക്കുക, മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും മതി, ഇത്രയും വാക്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാം. ഓക്കെ, ബൈ.